പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃകപ്രകാരം
നീ സകലം ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അറിയിച്ചതുപോലെ അവർ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നീളമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. അവനോ വിശേഷതയേറിയ വാഗ്ദത്തന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനായാൽ അതിന്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കില്ലായിരുന്നു. എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അറിയിച്ചത്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രായേൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല അവർ എന്റെ നിയമത്തിൽ നിന്ന്. കർത്താവിന്റെ അരുളപ്പാട്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവരുടെ ദൈവമായും അവരെനിക്ക് ജനമായും ഇരിക്കും. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും ഭർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കില്ല. അവർ അപാലവൃത്തം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അവൃത്തങ്ങളെ കുറിച്ച് കരഞ്ഞുകൊണ്ടവനാകും. അവരുടെ പാപങ്ങളെ ഇനി ഓർക്കയില്ല എന്ന കർത്താവിന്റെ അറിയപ്പാട്. പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. ഇവിടെ പാഠങ്ങൾ അവസാനിച്ചു. Thank you.
ഈ ശുശ്രൂഷയുടെ മന്ദിനും ഓഹരിക്കുമായി നിങ്ങളെ നിയമിച്ചവനും മനുഷ്യരുടെ ബോധങ്ങൾക്ക് ജ്ഞാനം നൽകുന്നവനും ഞങ്ങളുടെ ഹൃദയങ്ങളെയും ബുദ്ധിയുടെ ഇന്ദ്രിയങ്ങളെയും പരിശോധിക്കുന്നവരുമായി സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, നിന്റെ കരുണയുടെ മുഖത്താൽ ശരീരത്തിന്റെയും ആത്മാവിന്റെയും സകല മാലിന്യങ്ങളിൽ നിന്നും ഞങ്ങൾ വെളിപ്പാക്കുകയാണ്. മേഘം പോലെ ഞങ്ങളുടെ പാപങ്ങളെയും മഞ്ഞ് പോലെ ഞങ്ങളുടെ അന്യായങ്ങളെയും നീക്കിക്കളയണമേ. നിന്റെ ശക്തിയിൽ നിന്നും നിന്റെ പുത്രന്റെ കൃപയിൽ നിന്നും സകലത്തിലും പരിശുദ്ധനായ രൂഹായുടെ ആഹാരത്തിൽ നിന്നും ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരായിരിക്കാൻ ഞങ്ങളെ കൈക്കൊള്ളാവുന്നതാക്കണമേ. നിന്റെ പരിശുദ്ധനാമത്തിന് യോഗ്യമാകുന്നതുപോലെ നിന്റെ സന്നിധിയിൽ നിന്ന് നിന്നെ സേവിപ്പാനും നിന്റെ ദിവ്യരഹസ്യങ്ങൾ ശുശ്രൂഷിപ്പാനും തക്കവണ്ണം ഞങ്ങൾ കൃപ കണ്ടെത്തി മാറുകയാണെന്നേ. കർത്താവെ, നീ ദയാലുവും നിന്നെ നോക്കി വിളിക്കുന്നവരും നിന്നിൽ ആശ്രയിക്കുന്നവരുമായ എല്ലാവരോടും കരുണ സമ്പൂർണമാകിയാൽ നിനക്കും നിന്റെ പിതാവിന്റെ പരിശുദ്ധ രൂഹായ്ക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ചേർത്തുള്ളതാകുന്നു. എന്റെ പ്രാണനീയം കൽപ്പിക്കുന്നു, നിർനാമത്തിൽ തന്നെ നിരുവാദങ്ങളിൽ നടത്തുന്നു. എന്റെ ശത്രുക്കൾ കാണുന്ന നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എന്നോട് അഭിഷേകിച്ചു, എന്റെ ബാലപാത്രവും നിറഞ്ഞു കവിയുന്നു. നീതീകരിക്കുന്നതുമായ രക്തത്തിൽ നിന്നും ആസ്വദിപ്പാൻ ഞങ്ങൾ കൃപകൾ
മനസ്സിന്റെയും ശരീരത്തിന്റെയും ആത്മാവിന്റെയും പുതുക്കത്തിൽ
ആയിരിക്കും സ്തുതിയും ബഹുമാനം ചേർച്ചയുള്ളവരും ആയിരിക്കുന്നു. Thank you.
സാന്നിധ്യം പ്രത്യേകിച്ച് ജോൺ ജോൺ അച്ഛൻ
അതുപോലെ തന്നെ ഈ ഇടവകയിലെ മുൻ വികാരിയായിരുന്ന അച്ഛന്മാർ, സി എസ് ഐ സഭയിലെ ബഹുമാനപ്പെട്ട ജേക്കബ് ജോൺ അച്ഛൻ, നമ്മുടെ തൊട്ടടുത്തുള്ള ഓർത്തഡോക്സ് ഇടവകയുടെ വികാരി ജേക്കബ് അച്ഛൻ, അതുപോലെ തന്നെ ഈ സെൻട്രലിലുള്ള പ്രിയപ്പെട്ട അച്ഛന്മാർ, അവരെല്ലാവരും ഈ തരണത്തിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്നത് നമുക്കേറെ സന്തോഷവും നമ്മളെ ധന്യരാക്കുകയും ചെയ്തത് നന്ദിയോടെ ഇടവകയെ ഓർക്കുന്നു. ഇടവകയുടെ നിസ്സീമമായിട്ടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ ഇടവകയ്ക്ക് വേണ്ടി പ്രകാശിപ്പിക്കുകയാണ്. നമുക്ക് ധാരാളം ആളുകൾ ഇതിനകത്ത് സംബന്ധിക്കുവാൻ കഴിയേണ്ടത്, എന്നാൽ ഇന്ന് ഓഫീസ് ടൈം ആയതുകൊണ്ട് പല ആളുകൾക്കും സംബന്ധിക്കുവാൻ കഴിയാതെ, എന്നിരുന്നാലും ഒരു ഷോർട്ട് നോട്ടീസിൽ വളരെ ശുഷ്കാന്തിയോടെ ഈ ശുശ്രൂഷയ്ക്ക് വന്ന സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. എഴുതപ്പെട്ട് ഉറപ്പാക്കില്ലാത്തതുകൊണ്ട് സ്വതന്ത്രമായിട്ട് നമുക്ക് എഴുന്നേറ്റ് ചെയ്യുന്നത് സമയമെടുക്കുക, ഇതെല്ലാം നിർദ്ദേശിക്കുകയില്ല. എങ്കിലും ഹൃദ്യമായിട്ട് നമുക്ക് ഈ സന്തോഷ ദിവസം ആചരിക്കാം. ഞാൻ ഏതാനും ദിവസം തുടങ്ങി ബോംബെയിൽ നെറോൺ എന്ന് പറയുന്ന പട്ടണത്തിന് പുറത്തുള്ള ഒരു ഗ്രാമത്തിലായി അമേരിക്കയിൽ പോലെയില്ലാത്ത രീതിയിൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ആദ്യമായ ഒരു പള്ളി എന്ന് തോന്നുന്നത് ആ വിധത്തിലുള്ള ക്രമീകരണങ്ങളോട് പ്രദർശിയപ്പെട്ട ഒരു പള്ളി. അത് കമ്പനിക്ക് എയർ കണ്ടീഷനാണ്, മാത്രമല്ല കമ്പനിക്ക് സൗണ്ട് പ്രൂഫുമാണ്. അദ്ദേഹത്തിൻ്റെ പുറത്ത് നടക്കുന്ന മകളുകളൊന്ന് കേൾക്കുവാനും നമ്മളകത്ത് നിൽക്കുന്ന മകളെ പുറത്തോട്ട് കേൾക്കുകയും അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞു അവബോധമുണ്ടായതിനുള്ള ഇത്തിരി പ്രയാസപ്പെടുന്ന ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ മകളൊക്കെ തന്നെ എഴുതി പറയുന്നു പരത്ത് കിടന്ന് നിൽക്കുകയാണ്. പൂർത്തിയാക്കി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ
ഇന്ന് ഉദാശ ചെയ്യുവാൻ അവൾ ഇടയാക്കിയതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. അതിന് അനുഗ്രഹീതമായ രീതിയിൽ നേതൃത്വം നൽകുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രബലത്തെ അതിനുവേണിക്കും. അവിടുന്ന് ഇടയാക്കിയതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഇടവേളകളിലെ എല്ലാ കുടുംബങ്ങളെയും അവിടെ അനുഗ്രഹിക്കണമേ. അതിനുവേണ്ടി അധ്വാനിച്ച എല്ലാവരെയും ഞങ്ങൾ തിരുസന്നിധി ഓർക്കുന്നു. പണികൾ ചെയ്ത് സഹായിച്ചവർ, ആരാധന നൽകിയവർ, പണം നൽകിയവർ എല്ലാവരെയും അവിടെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് അതിന് നല്ല രീതിയിൽ നൽകിയ പ്രിയപ്പെട്ട സത്യവചനെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുദാസിൻ്റെ നല്ല നേതൃത്വത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് വിദേശത്ത് ഉത്തരവാദിത്തങ്ങൾ നിർവഹിപ്പാൻ ഇടവേളയെ ചുമതലയിൽ പ്രവേശിപ്പാൻ മെയ് മാസം പോകുന്ന പ്രിയദാസങ്ങളുടെയും കുടുംബങ്ങളുടെയും സാന്നിധ്യം നൽകണമേ, സഹായം നൽകണമേ. സഭയെ ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവം ആഗ്രഹിക്കുന്ന ക്രമത്തിൽ അവിടെയുള്ള ശുശ്രൂഷകളും നിരന്തരമായി ദൈവം സഹായിക്കുന്നു. ഇന്ന് കഥാവി ശുശ്രൂഷയിൽ പങ്കെടുത്ത അടിയിലെ എല്ലാവരെയും അവരോട് വാഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് വേണ്ടി ജയിക്കുവാൻ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. Thank you.